നമസ്കാരം ദിശ പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേരള പി എസ് സി ഇനി പരീക്ഷകളിൽ ചോദിക്കുവാൻ സാധ്യതയുള്ള ആനുകാലിക സംബന്ധമായ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നിന്നും വരുന്ന പരീക്ഷകളിൽ ഉറപ്പായും പി എസ് സി ചോദിക്കുമെന്ന് ഞങ്ങൾ കരുതുന്ന ചോദ്യങ്ങളുമായാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത് എല്ലാവരും വളരെ കൃത്യമായി ക്ലാസ് കേട്ടിരിക്കുക ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റ് നമുക്ക് പരിചയപ്പെടാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ട് ബാങ്കുകളുടെ പേരുകളാണ് നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള ബാങ്കുകളാണ് ഒന്നാമത്തെ ബാങ്ക് ആക്സിസ് ബാങ്ക് ഒന്നാമത്തെ ബാങ്കിൻ്റെ പേരെന്താണ് ആക്സിസ് ബാങ്ക് മറ്റൊരു ചോദ്യം ഐ സി ഐ സി ഐ ബാങ്ക് ഒന്നാമത്തെ ബാങ്ക് ആക്സിസ് ബാങ്ക് രണ്ടാമത്തെ ബാങ്ക് ഐ സി ഐ സി ഐ ഈ രണ്ടു ബാങ്കുകളും രണ്ടായിരത്തി ഇരുപതിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപതിൽ അവരുടെ പ്രവർത്തനം ഒരു രാജ്യത്ത് അവസാനിപ്പിക്കുകയുണ്ടായി ഏതാണ് ആ രാജ്യം എന്നായിരിക്കും പരീക്ഷയുടെ ചോദ്യം ശരിയായ ഉത്തരം ശ്രീലങ്ക എന്നതാണ് ശരിയായ ഉത്തരം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആക്സിസ് ബാങ്കും ഐ സി ഐ സി ഐ ബാങ്കും അവരുടെ പ്രവർത്തനം ശ്രീലങ്കയിൽ അവസാനിപ്പിച്ചു എന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക പരീക്ഷയുടെ ചോദ്യം ഇപ്രകാരമായിരിക്കും ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ തങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ച രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ശരിയായ ഉത്തരം ശ്രീലങ്കയാണ് ശരിയായ ഉത്തരം ഓക്കെ മനസ്സിലായി കാണും അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ഒരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി പദ്ധതികൾ നമുക്ക് പഠിക്കാനുണ്ട് അത്തരത്തിലുള്ള മറ്റൊരു പദ്ധതി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പദ്ധതിയുടെ പേര് പറഞ്ഞു വരിക ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ ഹബ്ബ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ ഹബ്ബ് ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിൽ ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന പുതിയ പദ്ധതിയാണ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ ഹബ്ബ് എന്ന പദ്ധതി ഇന്ത്യയുടെ കിഴക്കൻ മേഖലയെ സ്റ്റീൽ ഹബ്ബാക്കി മാറ്റുക എന്ന കൂടി കേന്ദ്ര സർക്കാർ തുടങ്ങുന്ന ഇന്റഗ്രേറ്റഡ് സ്റ്റീൽ ഹബ്ബ് പദ്ധതിയുടെ പേരെന്ത് ശരിയായ ഉത്തരം മിഷൻ പൂർവോദയ മിഷൻ പൂർവോദയ എന്താണ് ലക്ഷ്യം എന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇന്ത്യയുടെ കിഴക്കൻ മേഖലയെ ഒരു സ്റ്റീൽ ഹബ്ബാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ ഹബ്ബ് എന്ന് ഓർത്തുവയ്ക്കണം ആ പദ്ധതിയുടെ പേരാണ് മിഷൻ പൂർവോദയ എന്താണ് പൂർവോദയ അടുത്ത മൂന്നാമത്തെ പോയിന്റ് അടുത്തത് ഒരു കമ്മിറ്റിയുടെ പേരാണ് ഒരു കമ്മീഷൻ്റെ പേരാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ചോദിക്കുവാൻ സാധ്യതയുള്ള ചോദ്യമാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ എന്തുമായി ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ ശരിയായ ഉത്തരം സിനിമ എന്നതാണ് ശരിയായ ഉത്തരം സിനിമ മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന മലയാള സിനിമയിൽ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനായി കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ചോദിക്കുകയാണ് താഴെ പറയുന്നതിൽ മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് ഉത്തരം ഹേമ കമ്മീഷൻ പരീക്ഷയ്ക്ക് തിരിച്ച് ചോദിക്കുകയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഏത് മേഖലയുമായി ബന്ധപ്പെടുന്നു ശരിയായ ഉത്തരം സിനിമ ഓർത്തു ഓർത്തുവയ്ക്കണം ഈ ചോദ്യങ്ങൾ അടുത്ത ചോദ്യം നിരവധി പുതിയ പേരുകൾ നമുക്ക് പഠിക്കാനുണ്ട് അത്തരത്തിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന മറ്റൊരു പുതിയ പേരാണ് കൊൽക്കത്ത പോർട്ടിൻ്റെ പുതിയ പേര് ആരുടെ പേരിലാണ് കൊൽക്കത്ത പോർട്ട് ഇപ്പോൾ അറിയപ്പെടുന്നത് കൊൽക്കത്ത പോർട്ടിനുള്ള പുതിയ പേരെന്ത് ശരിയായ ഉത്തരം ശ്യാമപ്രസാദ് മുഖർജി പോർട്ടെന്നാണ് ശ്യാമപ്രസാദ് മുഖർജി പോർട്ടെന്ന് പുതുതായി നാമകരണം ചെയ്ത ഇന്ത്യയിലെ തുറമുഖം ഏത് എന്ന് ചോദിച്ചാൽ കൊൽക്കത്ത പോർട്ട് കൃത്യമായി നോട്ട്ബുക്കിൽ എഴുതി വെക്കുക കൊൽക്കത്ത പോർട്ട് ഇപ്പോൾ അറിയപ്പെടുന്നത് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്നാണ് അടുത്ത ഒരു പദ്ധതി പേര് കവചം എന്താണ് പദ്ധതിയുടെ പേര് കവചം ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി വീടിനകത്തും പുറത്തും കുട്ടികൾക്ക് സുരക്ഷ ഏർപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് കവചം ആ വാക്കിൽ നിന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താം കവചം പരീക്ഷയുടെ ചോദ്യം എങ്ങനെയായിരിക്കും ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി വീടിനകത്തും പുറത്തും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലേക്കായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏത് ശരിയായ ഉത്തരം ഏതാണ് ശരിയായ ഉത്തരം കവചം എന്നതാണ് ശരിയായ ഉത്തരം ഞാൻ നിങ്ങളെ ഈ സെക്ഷനിൽ പരിചയപ്പെടുത്തിയ ചോദ്യങ്ങൾ പറയാം ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ഈ അടുത്ത് ഏത് രാജ്യത്താണ് തങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചത് ഉത്തരം ശ്രീലങ്ക അടുത്ത പറഞ്ഞത് മിഷൻ പൂർവോദയ എന്താണ് മിഷൻ പൂർവോദയ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് മിഷൻ പൂർവോദയ ഇന്ത്യയുടെ കിഴക്കൻ മേഖലയെ ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ ഹബ്ബാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന പദ്ധതിയാണ് മിഷൻ പൂർവോദയ അടുത്തത് പറഞ്ഞത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു കമ്മീഷന്റെ പേരാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ എന്താണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ അന്വേഷിച്ചത് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനായി നിയോഗിച്ച കമ്മിറ്റി ആയിരുന്നു എന്ത് ഹേമ വാക്ക് ഓർത്തു വയ്ക്കണം ഹേമ കമ്മീഷൻ കൊൽക്കത്ത പോർട്ടിൻ്റെ പുതിയ പേര് ശ്യാമപ്രസാദ് മുഖർജി പോർട്ടെന്നാണ് കൊൽക്കത്ത പോർട്ടിൻ്റെ പുതിയ പേര് അടുത്തത് കവചം പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് കവചം ജനമൈത്രി സുരക്ഷ പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് വീട്ടിനകത്തും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്നതിനേക്കായുള്ള പദ്ധതിയാണ് കവചം ഓരോ പോയിന്റും കൃത്യമായി നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ചെടുക്കുക അടുത്ത മേഖലയിൽ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ പോയിന്റ് ഒരു പേരാണ് നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കാനുള്ളത് ആളിൻ്റെ പേര് ഹസ അൽ മൻസൂറി ഹസ അൽ മൻസൂറി ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത യു എ യുടെ ചരിത്രത്തെ യു എ ഈയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാണ് അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് ആളിൻ്റെ പേരെന്താണ് ഹസ അൽ മൻസൂറി ഈ പേര് നിരന്തരം ആവർത്തിച്ച് നിങ്ങൾ പറഞ്ഞു വരുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിൽ ഈ പേര് ഉറയ്ക്കുന്നതാണ് കൃത്യമായും പറഞ്ഞു പഠിക്കുക യു എ യുടെ ചരിത്രത്തിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയുടെ പേര് ഹസ അൽ മൻസൂറി ഹസ അൽ മൻസൂറി യു എ ഇയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ബഹിരാകാശ എന്ന് ഈ പേര് ഓർത്തു ഓർത്തുവെക്കുക അടുത്തത് മറ്റൊരു പേരാണ് റൈമോണ റൈമോണ ഒരു ദേശീയോദ്യാനത്തിൻ്റെ പേരാണ് നാഷണൽ പാർക്കിൻ്റെ പേരാണ് പരീക്ഷയ്ക്ക് ചോദിക്കാം ഏത് സംസ്ഥാനത്തെ പുതിയ ദേശീയോദ്യാനത്തിൻ്റെ പേരാണ് റൈമോണ എന്ന് ചോദിച്ചാൽ ഉത്തരം അസം അസം സംസ്ഥാനത്തിലെ പുതിയ ദേശീയോദ്യാനത്തിൻ്റെ പേരാണ് റൈമോണ അസമിലെ ആറാമത്തെ ദേശീയോദ്യാനത്തിൻ്റെ പേരേതെന്ന് ചോദിച്ചാലും ഉത്തരം ഏതാണ് റൈമോണയാണ് ആ പേര് റൈമോണ ഒരു ദേശീയോദ്യാനമാണ് നാഷണൽ പാർക്കാണ് ഇവിടുത്തെ അസം സംസ്ഥാനത്തിലെ ഏറ്റവും പുതിയ ദേശീയോദ്യാനത്തിൻ്റെ പേരാണ് റൈ മോണ അസമിലെ എത്രാമത്തെ ആറാമത്തെ ദേശീയോദ്യാനമെന്ന് ഓർത്തു വയ്ക്കുക അടുത്ത ചോദ്യം പരിചയപ്പെടുത്താം അടുത്ത വളരെ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് കേരളത്തിലെ ആദ്യ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ പേര് ചോദ്യം എങ്ങനെയാണ് കേരളത്തിലെ ആദ്യ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ പേര് കേരളത്തിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ പേരാണ് കെ വി മോഹൻകുമാർ കെ വി മോഹൻകുമാർ കെ വി മോഹൻകുമാറാണ് കേരളത്തിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തി പേരെന്താണ് കെ വി മോഹൻകുമാർ എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഓർത്തു പറഞ്ഞു നോക്കണം കെ വി മോഹൻകുമാർ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പദവി കേരള ചരിത്രത്തിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറാണ് കെ വി മോഹൻകുമാർ അടുത്ത പഠിക്കാനുള്ളത് ഒരു മുഖ്യ അതിഥിയുടെ പേരാണ് പഠിക്കാനുള്ളത് സംഭവം രണ്ടായിരത്തി റിപ്പബ്ലിക് ദിനം രണ്ടായിരത്തി ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥിയുടെ പേരെന്ത് ശരിയായ ഉത്തരം ശ്രദ്ധിച്ച് പറഞ്ഞ് പഠിക്കുക ജയിർ ബോൽ സനാരോ പേരെന്താണ് ജയിർ ബോൽ സനാരോ ജയിർ ബോൽസനാരോ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ ആ റിപ്പബ്ലിക് ദിനത്തിലെ ഇന്ത്യയുടെ മുഖ്യാതിഥി ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ജയിർ ബോൽസനാരോ എന്ന് പഠിച്ചു വയ്ക്കുക ഇദ്ദേഹത്തിൻ്റെ പദവി എന്താണ് ഇദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ബ്രസീലാണ് ബ്രസീലിൻ്റെ പ്രസിഡന്റ് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി പഠിക്കണം ജയിർ ബോൽസനാരോ ബ്രസീലിൻ്റെ പ്രസിഡന്റ് ആണ് ഇദ്ദേഹം പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയിൽ വന്ന മുഖ്യാതിഥി ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് ബ്രസീലാണ് ഉത്തരം ജയിർ ബോൽ സനാരോ എന്ന് പഠിച്ചുവെക്കണം അടുത്ത ചോദ്യം ഇവിടെ കാണാതെ പഠിക്കുക കൂടുതൽ വിശദീകരണങ്ങൾ വേണ്ട ഇന്ത്യയിൽ ഏറ്റവും അവസാനമായി ഏറ്റവും പുതുതായി നിലവിൽ വന്ന ഒരു ചരിത്ര സ്മാരകമാണ് പത്രിക ഗേറ്റ് പത്രിക ഗേറ്റ് നിലവിൽ വന്ന സ്ഥലമേത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡി വീഡിയോ കോൺഫറൻസ് വഴിയാണ് രണ്ടായിരത്തി ഇരുപതിൽ പത്രികാ ഗേറ്റിനെ ഉദ്ഘാടനം ചെയ്തത് ഈ ഒരു മോണുമെന്റ് ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര മോഡിയാണ് പത്രിക ഗേറ്റ് നിലവിൽ വന്ന സ്ഥലം ഉത്തരം ജയ്പൂർ എന്നതാണ് ശരിയായ ഉത്തരം രാജസ്ഥാനിലെ ജയ്പൂരിലാണ് പത്രിക ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് പത്രിക ഗേറ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു ശരിയായ ഉത്തരം ജയ്പൂർ ഈ മേഖലയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ചോദ്യങ്ങൾ ഹസ അൽ മൻസൂറി ഹസ അൽ മൻസൂറി യു എയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാണ് റൈമോണ അസമിലെ ആറാമത്തെ ദേശീയോദ്യാനത്തിൻ്റെ പേരാണ് കേരളത്തിലെ ആദ്യ ഭക്ഷ്യ സുരക്ഷാ കമ്മീഷണറാണ് കെ വി മോഹൻകുമാർ കെ വി മോഹൻകുമാർ രണ്ടായിരത്തി ഇരുപത് റിപ്പബ്ലിക് ദിനത്തിലെ ഇന്ത്യയുടെ മുഖ്യാതിഥിയാണ് ജെയ്ർ ബോൽസനാരോ അദ്ദേഹം ബ്രസീലിൻ്റെ പ്രസിഡൻ്റാണ് അടുത്തത് പത്രിക ഗേറ്റ് ഇന്ത്യയിൽ പത്രിക ഗേറ്റ് എന്ന മോണുമെൻറ്റ് നിലവിൽ വന്ന സ്ഥലം ജയ്പൂർ ആണ് രാജസ്ഥാനിലെ ജയ്പൂരിലാണ് പത്രിക ഗേറ്റ് നിലവിൽ വന്നത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ഇങ്ങനെയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ല കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ശരിയായ ഉത്തരം എറണാകുളം എന്നതാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ല ഏത് ശരിയായ ഉത്തരം ഏതാണ് എറണാകുളമാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ല ശരിയായ ഉത്തരം എറണാകുളം അടുത്തത് വളരെ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് പരിചയപ്പെടുത്തുന്നത് പാവപ്പെട്ടവർക്കും കർഷകർക്കും പത്ത് രൂപ നിരക്കിൽ പാവപ്പെട്ടവർക്കും കർഷകർക്കും പത്ത് രൂപ നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കുന്നതിനേക്കായി അടൽ കിസാൻ മസ്ദൂർ ക്യാൻറ്റീൻ ആരംഭിച്ച ഇന്ത്യയിലെ സംസ്ഥാന സർക്കാരേത് ചോദ്യം എങ്ങനെയാണ് വരുന്നത് പാവപ്പെട്ടവർക്കും കർഷകർക്കും പത്ത് രൂപ നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കുന്നതിലേക്കായി അടൽ കിസാൻ മസ്ദൂർ ക്യാൻറ്റീൻ ആരംഭിച്ച ഇന്ത്യയിൽ ഏത് സംസ്ഥാന സർക്കാരാണ് ശരിയായ ഉത്തരം ഹരിയാന എന്നതാണ് ശരിയായ ഉത്തരം ഹരിയാന സർക്കാരാണ് പത്ത് രൂപ നിരക്കിൽ പാവപ്പെട്ടവർക്കും കർഷകർക്കും ഭക്ഷണം ലഭിക്കുന്നതിലേക്കായി അടൽ കിസാൻ മസ്ദൂർ ക്യാൻ്റീൻ എന്ന പുതിയ പദ്ധതി ആരംഭിച്ചത് കൃത്യമായി ഈ പോയിന്റ് ഓർത്തു വയ്ക്കുക ഹരിയാന അടുത്ത ചോദ്യം വളരെ പ്രാധാന്യമുള്ള മറ്റൊരു ചോദ്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയ സംസ്ഥാനമേത് ചോദ്യം എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയ സംസ്ഥാനം ഇപ്പോൾ കഴിഞ്ഞ പ്ലസ് ടു പ്രിലിമിനറി പരീക്ഷയിൽ ഈ ചോദ്യം ചോദിച്ചിരുന്നു കൃത്യമായി ഓർത്തു പഠിക്കുക ഇനി വരുന്ന മറ്റ് പരീക്ഷകൾക്കും ഈ ചോദ്യം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദക്ഷിണേന്ത്യയിൽ കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയ സംസ്ഥാനമാണ് സംസ്ഥാനമാണിത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൻ്റെ പേര് ആന്ധ്രാപ്രദേശ് അടുത്ത വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു തീയതിയാണ് പഠിക്കാനുള്ളത് തീയതി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പന്ത്രണ്ട് ചോദ്യം ലോക കേരള സഭ എന്നാണ് നിലവിൽ വന്നത് ലോക കേരള സഭ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പന്ത്രണ്ടിനാണ് ലോക കേരള സഭ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പന്ത്രണ്ടിന് ചോദ്യം ലോക കേരള സഭ എന്ന നിലവിൽ വന്നു ശരിയായ ഉത്തരം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പന്ത്രണ്ടിന് എന്ന് ഓർത്തു ഓർത്തുവെക്കുക ഇതോടൊപ്പം രണ്ട് അനുബന്ധ ചോദ്യങ്ങൾ കൂടി പറയാം ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആദ്യത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനായിരുന്നു കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്തത് ഇവിടെ പഠിക്കാൻ തെറ്റിപ്പോകുന്ന മറ്റൊരു ചോദ്യം രണ്ടാം ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്തത് രണ്ടാം ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്തത് ആര് അവിടെ ഓർത്തുവയ്ക്കാനുള്ളത് കേരളത്തിൻ്റെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാനാണ് രണ്ടാം ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്തത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ആദ്യമൊരു തീയതി ആയിരുന്നു ലോക കേരള സഭ എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പന്ത്രണ്ടിന് അത് ഉദ്ഘാടനം ചെയ്തത് ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനായിരുന്നു ഇവിടെ പഠിക്കാനുള്ളത് രണ്ടാമത്തെ രണ്ടാം ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്ത വ്യക്തി കേരളത്തിന്റെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനാണ് അടുത്ത അവസാനത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്ന സ്ഥലം കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാണ് ശരിയായ ഉത്തരം തമ്പാനൂർ എന്നതാണ് ശരിയായ ഉത്തരം കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂരിലാണ് ഈ മേഖലയിൽ ഈ സെക്ഷനിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ല ശരിയായ ഉത്തരമേത് എറണാകുളം അടൽ കിസാൻ മസ്ദൂർ ക്യാൻറ്റീൻ ആരംഭിച്ച സംസ്ഥാനമേത് ഹരിയാന രണ്ടായിരത്തി പത്തൊമ്പതിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയത് ആന്ധ്രാപ്രദേശ് ലോക കേരള സഭ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പന്ത്രണ്ട് ഇവിടെ ആദ്യം ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയൻ രണ്ടാമത് എന്ന് എടുത്തു ചോദിച്ചാൽ ഉത്തരം ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷന്റെ പേര് തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ എന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക ആനുകാലിക മേഖലയുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയ ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കൃത്യമായി ആ നോട്ട്ബുക്കിൽ കുറിച്ചെടുത്ത് ആവർത്തിച്ച് വായിക്കുക പരീക്ഷാ ഹാളിൽ ഈ മേഖലയിൽ നിന്നും ഉറപ്പായും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി